അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടറിൽ പി എസ് ജി ബയേണിനോട് തകർന്നടിഞ്ഞ് വീണിരിക്കുകയാണ്. പി എസ് ജി ഒറ്റ നോട്ടത്തിൽ താരസമ്പന്നമാണ്, പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ചേട്ടാ, നമ്മൾ സൂചിപ്പിച്ചതുപോലെ പി എസ് ജി ഒറ്റ നോട്ടത്തിൽ താരങ്ങളാൽ സമ്പന്നമാണ്. മെസ്സിയുണ്ട്, എംബാപ്പയുണ്ട്, എല്ലാ രീതിയിലും ചാമ്പ്യൻസ് ലീഗ് നേടാനായിട്ട് എല്ലാ അർഹതയും പി എസ് ജിക്ക് ഉണ്ട്. പക്ഷേ പി എസ് ജിക്ക് പലപ്പോഴും സമീപകാലത്തല്ല, തുടക്കം മുതലേ കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ കണ്ടതാണ്, അപ്പോഴേക്കും മെസ്സി വന്നതേ ഉള്ളൂ, സെറ്റായി വരണം എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ ഈ ചാമ്പ്യൻസ് ലീഗിലും അതേ മിസ്റ്റേക്കുകൾ ആവർത്തിക്കുന്നു, അതേപോലെ തന്നെ ഒരു തനിയാവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് പി എസ് ജിക്ക് സംഭവിക്കുന്നത്? ഇപ്പോൾ പി എസ് ജിയെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഒരു ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, പി എസ് ജിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ചിട്ട് ആദ്യ ലെഗിൽ സ്വന്തം ഗ്രൗണ്ടിൽ പരാജയപ്പെട്ട സ്ഥിതിക്ക് 1-0 തോറ്റപ്പോൾ, ബയേണിനോട് തോറ്റപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചാണ് ബയേൺ അവിടെ പോയിട്ട് പറയാൻ എളുപ്പമാണ്, എംബാപ്പയൊക്കെ വെല്ലുവിളിച്ചിരുന്നു ബയേൺ അവിടെ പോയിട്ട്. അത് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹം മോട്ടിവേഷൻ ലെവൽ ഉയർത്തിയതാണ് ടീമിൻ്റെ. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്കറിയാം അവിടെ അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല. പക്ഷേ ഒരു ഫൈറ്റ് ബാക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, കാരണം പി എസ് ജിയുടെ ഭാഗത്ത് നിന്ന്, കാരണം ആ രീതിയിലുള്ള ഒരു താരങ്ങൾ അവർക്കുണ്ട്, പ്രത്യേകിച്ച് മുന്നേറ്റ നിരയിൽ. പക്ഷേ ഇന്നത്തെ കളി വളരെ ഷോക്കായിരുന്നു, അറിയല്ലോ, കാരണം ആദ്യത്തെ ഒരു 10-15 മിനിറ്റൊക്കെ ഉള്ളൂ, കുറച്ച് തന്നെ എന്തെങ്കിലും ഒരു മിന്നലാട്ടം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പി എസ് ജി ശരിക്കും കീഴടങ്ങിയ, ആദ്യം തന്നെ ഞങ്ങൾ കീഴടങ്ങിയ എന്നുള്ള മട്ടിലായിരുന്നു. പിന്നെ ബയേണിൻ്റെ ഒരു അറിയില്ല നമുക്ക് ഒരു മെൻറ്റാലിറ്റി ഒക്കെ എന്താണെന്നുള്ള, അവരുടെ ഒരു ജർമ്മൻ മെൻറ്റാലിറ്റി, അവരുടെ ഒരു ക്ലബിനോടുള്ള ആ ഒരു ഇത്. കാരണം പി എസ് ജിൻ്റെ ഒരു പ്രശ്നം എനിക്ക് മെയിനായിട്ട് തോന്നുന്നത് വെച്ചാൽ, ഒന്ന്, അവർക്ക് ടീം സ്പിരിറ്റ് ഇല്ല, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അവർക്ക് ടീം സ്പിരിറ്റ് ഇല്ല, കാരണം ഒരു വികാരമില്ല. കാരണം പി എസ് ജി അങ്ങനെ ഒരു ലെഗസിയുള്ള ക്ലബ്ബൊന്നും അല്ലല്ലോ, കാരണം ഇടക്കാലത്ത് പണ്ടേ ഉണ്ടായിരുന്ന ക്ലബ്ബാണെങ്കിൽ പോലും നാസർ അൽ ഖലൈഫയുടെ ടീം അവരുടെ ആ ഖത്തർ ഇൻവെസ്റ്റേഴ്സ് വന്നതിന് ശേഷമാണ് പി എസ് ജി ഒരു ലെവലിലേക്ക് മാറിയതൊക്കെ നമുക്കറിയാം. പക്ഷേ എന്നിരുന്നാൽ പോലും ആ രീതിയിലുള്ള ഒരു ടീം സ്പിരിറ്റ്, അവർ പണം ഒഴുക്കാൻ തയ്യാറാണ്, പക്ഷേ അവർ പലപ്പോഴും ബുദ്ധിപരമായുള്ള തീരുമാനങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരു മുന്നേറ്റ നിരയിൽ മാത്രം സൂപ്പർ താരങ്ങൾ ഉണ്ടായ ഒരു ടീമിന് ജയിക്കാൻ പറ്റുമോ? കാരണം നല്ല മിഡ് വേണം, നല്ല ഡിഫൻസ് വേണം, ഇവർ തമ്മിലൊരു ഏകോപനം വേണം, ഒരു വികാരം വേണം, ക്ലബ് എന്നുള്ളൊരു വികാരം വേണം. അതൊന്നും നമ്മൾ പി എസ് സിയിൽ കാണാനില്ല, നമ്മളത് തുടർച്ചയായിട്ട് കാണാനാണ്. ഇപ്പോൾ ഫ്രഞ്ച് ലീഗിൽ ഒരു കോമ്പറ്റീഷൻ ഒന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. പക്ഷേ അറിയാം പി എസ് സി എന്നെ ജയിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഇടയ്ക്ക് കുറച്ച് മത്സരങ്ങൾ തോൽക്കും, പിന്നെ കുറേ മത്സരങ്ങൾ ജയിക്കും, എന്നാലും പി എസ് സി ഡൊമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ ചാമ്പ്യൻസ് ലീഗ് വരുമ്പോൾ അങ്ങനത്തെ കളി കളിച്ചിട്ട് കാര്യമില്ല, കാരണം ചാമ്പ്യൻസ് ലീഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈലി കോമ്പറ്റീറ്റീവ് ആയിരുന്നു ഇതല്ലേ. ഇപ്പോൾ ക്രിസ്റ്റോഫ് കാൽറ്റി എന്ന കോച്ചിലേക്ക് വരികയാണെങ്കിൽ, അപ്പോൾ അദ്ദേഹത്തിന് താരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ പറ്റുന്നില്ല എന്നൊരു പരാതിയുണ്ട്. കാരണം മെസ്സി ആണെങ്കിലും എംബാപ്പേ ആണെങ്കിലും മികച്ച താരങ്ങളാണ്, അദ്ദേഹത്തെ അവർ നല്ല രീതിക്ക് വിനിയോഗിക്കാൻ പറ്റുന്നവരാണ്. പക്ഷേ ഓപ്പോസിറ്റ് ടീം ഏതാണോ അവർക്ക്, അവരുടെ ഡിഫൻസിന് എംബാപ്പയും മെസ്സിയും നല്ല രീതിയിൽ പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാര്യമായ പെർഫോമൻസ് ഒന്നും പി എസ് ജിയിലെ മറ്റു താരങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റാറില്ല. അതെ, പി എസ് സിക്ക് കാര്യമായിട്ടുള്ള ബാക്കപ്പ് ഇല്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇന്നലെ നോക്കുകയാണെങ്കിൽ ബയൺ മ്യൂണിക്ക് നമ്മൾ കണ്ടു, ബയൺ മ്യൂണിക്കിൽ ഇപ്പം ചൂപ്പമോട്ടിങ്ങും കിങ്സ്ലി കോമാനും മുസിയാലയൊക്കെ ആയിരുന്നു സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടായിരുന്നത്, മുള്ളറും കളിച്ചിരുന്നു മുന്നേറ്റ നിരയിൽ. പക്ഷേ അതിനുശേഷം നമ്മൾ കണ്ടു സെക്കൻഡ് ഹാഫിൽ ആരൊക്കെ ഇറങ്ങി, സെർജിയോ നാബ്രി, റോയ് സാനെ, പ്രതിഭാത, അതെ അതെ, അവരൊക്കെയാണ് ഇറങ്ങി. അപ്പൊ നാബ്രിയാണ് രണ്ടാമത്തെ ഗോൾ നേടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. അപ്പൊ ജാവോ കാൻസലോയെ പോലുള്ളൊരു എന്താ പറയാ ഒരു ബാക്ക്, അദ്ദേഹം ഫുൾ ബാക്കാണ്, അദ്ദേഹം സെക്കൻഡ് ഹാഫിലാണ് ഇറങ്ങിയത്. അപ്പൊ അവരുടെ ഒരു ഡെപ്ത് എന്താണെന്നുള്ളത് നമുക്ക് അത് തന്നെ മനസ്സിലാവും, അവരെത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. കാരണം കണ്ടിന്യൂ ആയിട്ട് ടീമിന്റെ ആ ഒരു പെർഫോമൻസ് നിലത്ത് അവർക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പൊ ചോപ്പമോട്ടിങ് ആണെങ്കിലും നല്ല ഫോമിലാണ്, അദ്ദേഹം ഗോൾ നേടി, അദ്ദേഹം പഴയ പി എസ് ജി കളിക്കാരനായിരുന്നു. പിന്നെ നോക്കട്ടെ കിങ്സ്ലി കോമൻ പി എസ് ജിയുടെ അക്കാഡമി പ്രൊഡക്റ്റാണ്. അപ്പൊ പി എസ് ജിക്ക് പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ടീം ഇപ്പൊ മെസ്സി, എംബാപ്പെ, നെയ്മർ ഇങ്ങനെയൊക്കെയുള്ള ഗ്യാങ് മാറ്റി നിർത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം റാമോസ് ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് അറിയാലോ, ഇപ്പം വെറൈറ്റി ആണെങ്കിൽ പോലും ഇവരെ മാറ്റി നിർത്തുകയാണെങ്കിൽ പിന്നെ ഇവരെയൊക്കെ പിൻവലിക്കുകയാണെങ്കിൽ പിന്നെ വരാനിരിക്കുന്നത് ആരാന്നുള്ളത് നമ്മൾ നോക്കേണ്ടത്. കാരണം യങ് പ്ലെയേഴ്സാണ്, ഇപ്പോൾ എക്കിറ്റിക്കയും സെയർ എമറിയും ഒക്കെയാണ് പിന്നെ ഇറങ്ങാനുള്ളത്. അപ്പോൾ അവരെ കുറ്റം പറയുകയല്ല, പക്ഷേ അവർക്ക് ഒരുപാട് പ്രധാനപ്പെട്ട ഒരു മേജർ ഇവൻറ്റിൽ, ചാമ്പ്യൻസ് ലീഗ് പോലത്തെ ഒരു ഹൈ ലെവൽ കോമ്പറ്റീഷനിൽ അവിടെ എക്സ്പീരിയൻസ് ഇല്ല. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ടീമിൻ്റെ ആ ഒരു ഘടന മനസ്സിലാവും. കാരണം കുറേ സൂപ്പർ താരങ്ങളെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ളൊരു ടാക്ടിക്കലായിട്ടുള്ള ഒരു ട്രാൻസ്ഫേഴ്സൊന്നും അല്ല അവിടെ ഉണ്ടാവുന്നത്. കാരണം ഒരു ടീമിന് വിജയിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഡിഫൻസും മിഡും പിന്നെ ഫോർവേഡും, അല്ലെങ്കിൽ ഫോർവേഡ് ലൈനും അല്ലെങ്കിൽ അറ്റാക്കിംഗ് വിങ്ങും കൃത്യമായിട്ടുള്ള ഒരു ഇത് വേണം, ഒരു സിങ്ക്രണൈസേഷൻ ഉണ്ടാവട്ടെ. അത് പലപ്പോഴും സംഭവിക്കുന്നില്ല. അതിന് വേണമെങ്കിൽ നല്ല രീതിയിലുള്ള ബോളിൻ്റെ സപ്ലൈ വേണം. ഇപ്പോൾ മെസ്സിയും എംബാപ്പയ്ക്കും എല്ലാ മത്സരത്തിലും അവർക്ക് ഫോം ആവാൻ പറ്റില്ല. കാരണം ഇൻഡിവിജ്വൽ ബ്രില്ല്യൻസ് ചില മത്സരങ്ങൾ ജയിപ്പിക്കാൻ പറ്റും, എല്ലാ മത്സരങ്ങളും ജയിക്കണമെങ്കിൽ. ഇപ്പോൾ ബയേണിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജും അതാണ്. ഇപ്പോൾ ബയേൺ ഇപ്പം ജർമ്മൻ ലീഗിൽ പലപ്പോഴും പ്രതീക്ഷിച്ചൊത്ത പ്രകടനമൊന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഫൈനലാകുമ്പോൾ അവർ വിജയിക്കും. നിർണായക ടൂർണമെൻറ്റ് വരുമ്പോൾ റയൽ മാഡ്രിഡിൻ്റെ വേറൊരു വേർഷനാണ് ബയേൺ മ്യൂണിക്ക്. കാരണം ബിഗ് ടൂർണമെൻറ്റ്സ് എങ്ങനെ ജയിക്കുന്നവർക്ക് കൃത്യമായിട്ട് അതിനുള്ള സ്കോഡ് ഡെപ്ത് അവർക്കുണ്ട്.
യങ് പ്ലേയേഴ്സിന് യങ് പ്ലേയേഴ്സ് ഉണ്ട്, എക്സ്പീരിയൻസ് ആയുള്ള പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇന്നലെ മാനെ പോലും അവസാനമാണ് ഇറങ്ങിയത്, മുളാലിക്ക് മാനെ പരിക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുള്ളൂ, അദ്ദേഹം ഫുൾ ഫിറ്റ് ആയി റെഡി ആയിട്ടുള്ളൂ. ആ ഒരു ബാക്കപ്പ് ആണ് അവരുടെ ഒരു അഡ്വാൻറ്റേജ്, പക്ഷെ പി എസ് ടിക്ക് അത് ഇല്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ അനു സൂചിപ്പിക്കണം, കാരണം നമുക്കറിയില്ലേ ഇപ്പം ഡിമരിയെ പോലത്തെ ഒരു താരം, അല്ലെങ്കിൽ ഇപ്പം പാരഡൈസ്, ഇവരൊക്കെ എത്രത്തോളം, കാരണം ബാക്കപ്പ് എന്നുള്ള രീതിയിലാണ് പോലും ഇവരെയൊക്കെ ഈ സീസണിലും കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റായിരുന്നു. കാരണം ഡിമരിയ്ക്കൊക്കെ ഏത് സമയം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് അദ്ദേഹം. യുവന്റസിൽ ഇപ്പം എത്ര മനോഹരമായിട്ട് കളിക്കുന്നുണ്ടെന്ന് നമ്മൾ കണ്ടു, കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഹാട്രിക്കൊക്കെ കഴിഞ്ഞ മത്സരങ്ങളിൽ ഉണ്ടായത് യൂറോപ്പ ലീഗിൽ. അപ്പോൾ അദ്ദേഹം നല്ല ഫോമിലാണ് കളിക്കുന്നത്. പിന്നെ അതുകൂടാതെ അദ്ദേഹം പരിക്കൊക്കെ മാറി ഫുൾ ഫ്ലജായി ഇപ്പോൾ കളിക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പം ഈ പറഞ്ഞ പാരഡൈസ് ആണെങ്കിൽ ഇവൻ ഇക്കാടി പോലും നല്ലൊരു ബാക്കപ്പ് ആയിരുന്നു, കാരണം ഇത്തരം താരങ്ങളെല്ലാം ഈ പുതിയ കോച്ച് ഗാലറ്റിയ വന്നതിൻ്റെ ശേഷം അവരെല്ലാം മാറ്റി. ഇപ്പോൾ വിറ്റീനിയൊക്കെ നല്ല ഭാവിയുള്ള കളിക്കാരനാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രായവും എക്സ്പീരിയൻസും നമ്മൾ നോക്കണം. അപ്പോൾ ഇങ്ങനത്തെ കളിക്കാർക്ക് കൃത്യമായിട്ടുള്ള ഇപ്പം ബാക്കപ്പ് ഇല്ലാണ്ട് പി എസ് ജിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് എന്നാൽ തന്നെ നമുക്കത് ഇവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല ചാമ്പ്യൻസ് ലീഗ് പോലെ ഒരു ടൂർണമെന്റ് നേരിടാൻ ഇറങ്ങുമ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരങ്ങൾ നിലനിർത്തേണ്ടതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പി എസ് ജി അതിൽ നല്ലൊരു വീഴ്ച കോച്ച് മാത്രമല്ല മാനേജ്മെന്റ് വരുത്തി എന്നുള്ളതാണ്. തീർച്ചയായും മാനേജ്മെന്റിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ഡിഫൻസ് ആണെങ്കിലും പല പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ മാർക്കിനിയസ് ഒക്കെ നമുക്ക് അറിയാം, മാർക്കിനിയസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ലെവലിന്റെ അപ്പുറത്ത്. ഇപ്പൊ ഇന്നലെ സെർജിയോ റാമോസ് ആണ് സത്യത്തിൽ 37 വയസ്സിലും അദ്ദേഹം എന്തൊരു ഫൈറ്റർ പോലെയാണ് കളിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു വിന്നിംഗ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി ഉണ്ട്, അത് റയൽ മാഡ്രിഡിന് അദ്ദേഹത്തിന് ഉള്ള ഒരു മെന്റാലിറ്റിയാണ്. അറിയില്ല നമുക്ക് അവസാന നിമിഷം വരെ പോരാടുന്ന ഒരു, അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു പി എസ് ജി വന്നതിന് ശേഷം, പരിക്കുണ്ടായിരുന്നു, ഇടയ്ക്ക് കരാർ റദ്ദാക്കുന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നത്. പക്ഷെ അദ്ദേഹം കളിക്കുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട്, അല്ലെ ഒന്ന് രണ്ട് ചാൻസസും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, ഒരു നല്ലൊരു ഹെഡർ ചാൻസസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ രീതിയിൽ റാമോസിന്റെ ആ ഒരു ഇതുപോലും യങ് പ്ലേയേഴ്സിന്റെ ഭാഗത്തുനിന്നും നമ്മൾ കാണുന്നില്ല. പിന്നെ കോച്ച് എന്നുള്ള രീതിയിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ക്രിസ്റ്റോഫ് ഗാലറ്റിയെ ഫ്രഞ്ച് ലീഗിന് പുറത്ത് കാര്യ എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നുമല്ല. അദ്ദേഹത്തിന് ശരിക്കും ഒരു ചാമ്പ്യൻസ് ലീഗ് പോലത്തെ ഒരു വലിയ ടൂർണമെൻറ്റിലൊക്കെ പി എസ് ജിയെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന നമുക്ക് ആദ്യം അറിയാം നടക്കില്ല എന്നുള്ളത്. കാരണം ഇപ്പം തോമസ് ടുക്കലായിരുന്നു ശരിക്കും അവർക്ക് ഏറ്റവും നല്ലൊരു ചോയ്സ് ഉണ്ടായിരുന്നത്, പക്ഷേ ടുക്കലിനെ വെറുതെ അനാവശ്യമായിട്ട് പുറത്താക്കിയതായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു ഹൈ പ്രൊഫൈൽ, ഒന്നുകിൽ നല്ല രീതിയിലുള്ള ഒരു ടാക്ടിക്കൽ ലൈനിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ മാനേജ്മെന്റ് തന്നെ കറക്റ്റായിട്ട് ആ രീതിയിലുള്ള റീപ്ലേസ്മെന്റ് ഒക്കെ വരുത്തി നല്ല പ്ലെയേഴ്സിനെ കൃത്യമായിട്ട്, അതായത് എല്ലാ മേഖലയിലും ഒരു ഇപ്പം വെറൈറ്റീൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഇപ്പം മിഡിൽ ഇപ്പം വെറൈറ്റി മാത്രമേ ഉള്ളൂ ഒരു പെർഫോം ചെയ്യുന്ന നല്ലത്, പക്ഷേ വെറൈറ്റിയുടെ മിസ്റ്റേക്കാണ് ഇന്നലെ സംഭവിച്ച രണ്ട് ഗോളുകൾക്കും കാരണമായത്. പക്ഷേ ഒരു താരത്തെ അമിതമായി ആശ്രയിച്ചു കഴിഞ്ഞാൽ ഇന്നലെ വെറൈറ്റി വീണതോടുകൂടി സിറ്റുവേഷൻ നമുക്ക് മനസ്സിലായി എന്താ സിറ്റുവേഷൻ എന്നുള്ളത്. അതുപോലെ തന്നെ മുന്നേറ്റ നിരയിലും അതാണ്, ഇപ്പം മെസ്സിയെ പിൻവലിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇപ്പം കഴിഞ്ഞ ഫ്രഞ്ച് ലീഗിലെ മത്സരങ്ങൾ നോക്കിയാൽ തന്നെ ഗോളുകൾ കൂടുതൽ ആരാണ് അടിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം എംബാപ്പയും മെസ്സിയും തന്നെ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ അസിസ്റ്റും അവരുടെ ഗോളും തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ അവരെ കൃത്യമായിട്ട് കൂട്ടുകയാണ്, ഇപ്പം അനൂപ് സൂചിപ്പിച്ച പോലെ കൂട്ടുകയാണെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ പി എസ് ജിക്ക് ഇല്ല എന്നുള്ളതാണ് നിലവിലെ യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു പ്ലാനും വെച്ച് ഇപ്പോൾ രണ്ട് സീസണായി, കാരണം കഴിഞ്ഞ സീസണിൽ ഇപ്പം മെസ്സിയും എംബാപ്പയും നമുക്കറിയാം, കാരണം കഴിഞ്ഞ സീസണിൽ മെസ്സി എംബാപ്പ നെയ്മറും ഉണ്ടായിരുന്നു, ഈ സീസണിലും മെസ്സി എംബാപ്പ നെയ്മറുണ്ട്. മെസ്സിയുടെ ആദ്യ സീസണായിരുന്നു മെസ്സി പി എസ് സിയിൽ എത്തിയ ശേഷം, പക്ഷേ ഇത്തവണ മെസ്സി നല്ല ഫോമിലാണ്, ലോകകപ്പ് നേടി അദ്ദേഹം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു സുവർണ അവസരമായിരുന്നു. പക്ഷേ ഇപ്പം മെസ്സിയുടെയും എംബാപ്പയുടെയും കാര്യം പറയുന്നു, അപ്പോൾ അതിൽ അവർ ലോകകപ്പിൽ നല്ല ഫോമിലായിരുന്നു. അപ്പോൾ നമ്മൾ പി എസ് ജിയിലേക്ക് തിരിച്ച് വരുമ്പോഴത്തേക്കും ആ ഒരു ചാമ്പ്യൻസ് ലീഗ് തുടങ്ങുമ്പോഴത്തേക്കും തിരിച്ച് അവർ ആ ഒരു ഫോം നിലനിർത്തിക്കൊണ്ട് തന്നെ പോകുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ വിപരീതമായിട്ട് അവർക്ക് കാര്യമായിട്ടൊന്നും പി എസ് ജിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നെയ്മറിൻ്റെ പരിക്കും വലിയ വലിയ തിരിച്ചടിയാണ്. അപ്പോൾ മെസ്സിയുടെ ഒരു ഭാവി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇനി വരുന്ന കളികളിൽ ശരിക്കും പറഞ്ഞാൽ പി എസ് ജിയിലെ ആരാധകർ മെസ്സിക്ക് നേരെ നല്ലൊരു അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കാരണം അങ്ങനെയാണല്ലോ ഹിസ്റ്ററി. മെസ്സിയുടെ ഒരു ഭാവി എങ്ങനെയായിരിക്കും? അതൊരു ഭയങ്കര ടഫായുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം മെസ്സിയെ സംബന്ധിച്ച് മെസ്സിയെ കൊണ്ടുവന്ന് ചാമ്പ്യൻസ് ലീഗ് നേടുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മുൻനിർത്തിയാണ്. കാരണം ചാമ്പ്യൻസ് ലീഗിൽ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു ലെജൻഡറി പ്ലെയർ അവർ കൊണ്ടുവന്ന് അവർ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം എംബാപ്പയും നെയ്മറും ഉണ്ട്, പക്ഷേ എംബാപ്പയും നെയ്മറും പോരാ, മെസ്സിയും കൂടി ഉണ്ടെങ്കിൽ അവർക്ക് അത് ലക്ഷ്യം നേടാൻ പറ്റുമെന്നായിരുന്നു നാസറൽ ഖലീഫ ഉൾപ്പെടെ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ആ രീതിയിൽ മെസ്സിയുടെ ഒരു ലക്ഷ്യം അതായിരുന്നു. കാരണം മെസ്സിക്ക് ഈ ചാലഞ്ച് എന്നുള്ള രീതിയിൽ ഇപ്പോൾ വേൾഡ് കപ്പ് ഓൾറെഡി നേടി അദ്ദേഹത്തിൻ്റെ എത്രയോ വർഷത്തെ ആഗ്രഹമായിരുന്നു, അത് അദ്ദേഹം സഫലീകരിച്ചപ്പോൾ. ഇനി പി എസ് സിയിൽ വന്നതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ ലക്ഷ്യമിടുന്നത് അദ്ദേഹം ചാമ്പ്യൻസ് ലീഗ് ആയിരുന്നു. അപ്പോൾ ഇത്തവണയും ചാമ്പ്യൻസ് ലീഗ് ഇല്ല എന്ന് പറയുന്നത് ശരിക്കും ഇവരുടെ ഭാവി സംബന്ധിച്ച് നിർണായകമാവും. കാരണം മെസ്സിയുടെ കരാർ ഇതുവരെ പുതുക്കിയിട്ടില്ല, ഒഫീഷ്യലായിട്ട് ഇതിൻ്റെ ഇതൊന്നും വന്നില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പി എസ് ജി ടി വിക്ക് നൽകിയൊരു അഭിമുഖത്തിൽ തനിക്ക് ഇവിടെ തുടരാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലുള്ള ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അങ്ങനെ ആ രീതിയിലല്ലെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ ആസ്വദിക്കുന്നുണ്ട് ആ രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇനി കാര്യങ്ങൾ കുറച്ചും കൂടെ സങ്കീർണമാവാനാണ് സാധ്യത. കാരണം ഒന്ന്, മെസ്സിക്ക് ഈ ക്ലബിൽ ഇനി നിൽക്കാനുള്ള താല്പര്യം എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ്. അതിനൊപ്പം പി എസ് ജി മാനേജ്മെൻറ്റും ഈ രീതിയിൽ ചിന്തിക്കും, കാരണം അദ്ദേഹത്തെ പിടിച്ചു നിർത്താനുള്ള ശ്രമം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. എനിക്ക് തോന്നുന്നു മെസ്സി റൈറ്റ് ടൈമിൽ തന്നെ ഇനിയും ഒരു അവസരത്തിന് വേണ്ടി കാത്തി, അതായത് അടുത്ത സീസണിലും ഇനി ഒരു ചാമ്പ്യൻസ് ലീഗ് നേടുക എന്ന ലക്ഷ്യം വെച്ച് പി എസ് ജിക്ക്. അപ്പോൾ അതായത് ഇത്രയും മോശമായൊരു ടീമിന്, കാരണം മോശമായുള്ളൊരു എന്താ പറയുക മാനേജ് ചെയ്യുന്നൊരു ടീം തന്നെയാണ് പി എസ് ജി, അതിനകത്ത് സംശയമില്ല. കാരണം അവർ റയൽ മാഡ്രിഡ്
ആയിട്ട് ഞങ്ങൾ റയൽ മാഡ്രിഡാണ് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം അവർ ആ രീതിയിലെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ടേൺ അറൗണ്ടും ഒരു ചേഞ്ചും കൊണ്ടുവരണം. നിലവിൽ ഇത്രയും മോശമായി നല്ല കളിക്കാരെ കിട്ടിയിട്ട് യൂസ് ചെയ്യാറില്ലെങ്കിൽ പിന്നെ ഇപ്പം എന്തായാലും മെസ്സി പി എസ് ജി വിടുന്നതായിരിക്കും ആരാധകർ ആഗ്രഹിക്കുന്നത്. കാരണം അദ്ദേഹം പി എസ് ജി വിട്ടിട്ട് അദ്ദേഹത്തിന് ഇപ്പോഴും യൂറോപ്പിൽ കളിക്കാൻ പറ്റും എന്നുള്ള നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫോം അറിയാം. അദ്ദേഹം വേറെ ഏതെങ്കിലും ക്ലബിലേക്ക് അദ്ദേഹത്തിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മാറുന്നതായിരിക്കും നല്ല, നെയ്മറിനും അതാണ് നല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഈവൻ എംബാപ്പയുടെ കാര്യത്തിൽ പോലും ഇപ്പം അങ്ങനെയാണ് വരുന്നത്. കാരണം എംബാപ്പ റയൽ മാഡ്രിഡിൽ പോയിരുന്നെങ്കിൽ ഇപ്പം ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്നാണ് ഫാൻസ് പറയുന്നത്. ഇപ്പം പി എസ് ജിയെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.